മീശ പിടിച്ച് കൈ ചുരുട്ടി മുണ്ട് മടക്കിക്കുത്തി കുസൃതി കാട്ടുന്ന മകനോട് ഇവിടെ വാടാ എന്ന് പറഞ്ഞായി പണ്ടാണ് ഓടി വരുന്നത്. ഇപ്പോ നമ്മുടെ മക്കൾ ഇവിടെ വാടാ എന്ന് വിളിച്ചാൽ നീ നിന്റെ പണിക്ക് പോടാ എന്ന് പറയുന്ന മക്കളാണ്. ഒരിക്കലും സ്നേഹം കൊടുത്തുകൊണ്ടല്ലാതെ ഒരാളുടെ കൽവിനെ കവരാൻ നമുക്ക് കഴിയില്ല. ഒരാളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കണമെങ്കിൽ, ഒരാളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ അയാളോട് സ്നേഹത്തിന്റെ പാരമ്യതയിൽ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് കഴിയുക. ഇവിടെ മഹാദബിനെ ജബല റളിയല്ലാഹു തആലോ എന്ന ഒരു സഹാബിയോട് പ്രവാചകന് കൊടുക്കുന്ന ഉപദേശത്തിന്റെ ആമുഖം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖദ ബിയദിഹി മുആദ് റളിയല്ലാഹു തആലാനു എന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്റെ കയ്യിൽ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് എന്നോട് സ്നേഹമുള്ളവരെ അങ്ങനെ ചെയ്യും. എന്റെ കൈ ഞാൻ ആർക്കെങ്കിലും പിടിക്കാൻ ഒരു സ്പർശന വിധേയനാകുന്നത് എനിക്ക് അയാളോടുള്ള താല്പര്യം അനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് പിണക്കമുള്ള ആളുകൾ നമ്മുടെ കൈ പിടിക്കാൻ വരുമ്പോ നമ്മൾ പെട്ടെന്ന് കൈവലിക്കുന്നത്. കയ്യിലേക്ക് പ്രവാചകൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് സ്നേഹ പ്രകടനമാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ മുആദ് മുആദേ വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്നി ലഉഹിബ്ബുക വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കരം പുലി എന്ന് മാത്രമല്ല മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ശേഷം പറഞ്ഞത് പടച്ചവനാണ് മുആദേ, എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. സത്യം ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന സ്നേഹത്തിന്റെ പ്രതീകം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയേണ്ടതുമില്ല. ഇവിടെ രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് പടച്ചവനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് കടന്നു പിടിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അതും സത്യം ചെയ്തു പറഞ്ഞ് അതും രണ്ടു വട്ടം എടുത്തു പറഞ്ഞ് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ പ്രകടനങ്ങളെ ഒന്നുകൂടി അകദാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ട് ഉറപ്പിച്ചതിനു ശേഷമാണ് ഒരു ഉപദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുക. നബി തങ്ങൾ കൊടുത്ത ഉപദേശമാണ് എനിക്ക് ചിലക്കൂടുള്ള നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ ദുആ. ആ ചെറിയ ദുആ നിരവധി ഉലമാക്കൾക്ക് ജന്മം നൽകിയ ചിലക്കൂടിന്റെ മണ്ണിൽ മതബോധവും ദീനിയും ചൈതന്യവും കളിയാടുന്ന ഈ വർക്കലയിലെ ചിലക്കൂടിന്റെ മണ്ണിൽ നിങ്ങൾ ഓരോരുത്തരും വിവരമുള്ളവരോട് ചോദിച്ച് എഴുതിയെടുത്ത് ആ പ്രാർത്ഥന നമ്മൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണം എന്ന് ഞാൻ ആമുഖമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹ പ്രകടനങ്ങൾ നടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ മുആദ് ഊസീക, ഞാൻ നിന്നോട് വസീയത്ത് ചെയ്യുകയാണ് മുആദേ, ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സലാത്തിൻ, ഒരു നമസ്കാരത്തിന്റെ ശേഷവും നീ ഒഴിവാക്കരുത്. അഞ്ചു നേരത്തെ ഫർള് നമസ്കാരത്തിന് ശേഷമെന്നല്ല പറഞ്ഞത്, അഞ്ചു നേരത്തെ നിർബന്ധമായ നമസ്കാരത്തിന് ശേഷമെന്നല്ല പറഞ്ഞത്. നീ നമസ്കരിക്കുന്ന പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന സുജൂദ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പോലും നീ അല്ലാഹുവിനോട് തേടാൻ മറക്കരുത്, ഒഴിവാക്കരുത്. അത് മയ്യത്ത് നമസ്കാരമായാലും സൂര്യ ചന്ദ്രഗ്രഹണ നമസ്കാരമായാലും മഴയ തേടിയുള്ള നമസ്കാരമായാലും അവ്വാബീനും ദുഹായും തഹജ്ജുദും റവാത്തിബും തഹിയ്യത്തും ഏത് നമസ്കാരമായിക്കോട്ടെ ഐശികവും നിർബന്ധവുമാണ്
പോയ ഏത് നമസ്കാരം നീ നിർവഹിച്ചാലും ആ നമസ്കാരത്തിന് ശേഷം നീ മുടങ്ങാതെ പറയണം മുഴാത് اللهم أعني على ذكرك وشكرك وحسن عبادتك يا معاذ معاذ പറയേണ്ട വാചകം ഇതാണ് اللهم أعني على ذكرك وشكرك وحسن عبادتك പടച്ചതമ്പിനോട് നീ ചോദിക്കേണ്ടത് സർവ നമസ്കാരങ്ങൾക്കും ശേഷമാണ് നമസ്കാരം നിർവഹിച്ചിട്ടും കുടിയും വട്ടിയും തന്നെ കൊണ്ട് ഇത്രയേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റോടുന്നവനെ പോലെ ആകൃതിയും നല്ല റസൂലുള്ള പഠിപ്പിച്ചത് നമസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും ആ നമസ്കാരത്തിന് ശേഷം നീ നിന്റെ റബ്ബിനോട് തേടണം മോനെ മൂന്ന് കാര്യങ്ങളാണ് പടച്ചവനോട് തേടേണ്ടത് اللهم إني على ذكرك وشكرك وحسن عبادتك പടച്ചവനെ നിന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നത് അഗ്നി ആരാധിക്കുക നിനക്ക് ദിക്ർ ചെയ്യാൻ കേവലം ഒരു നാവ് കൊണ്ട് ചെയ്യുന്നതിന്റെ കണക്കല്ല പറയുന്നത് ഒരു ജപമാല കയ്യിൽ പിടിക്കുന്നതിന്റെ കാര്യമല്ല പറയുന്നത് മുസബ്ബിഹാ വിരലിന്റെ പുച്ഛത്തിനിടയിലേക്ക് കൗണ്ടർ തിരികെ കയറ്റിയിട്ട് അവന് തസ്ബീഹുകളും തഹ്മീദുകളും ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത് വാരിയിൽ കൊണ്ട് മൂടപ്പെട്ട ഇടയാന്തരാളങ്ങള് ഒരു ഘട്ടത്തിന് പോലും പടച്ചവനെ മറക്കരുതേ പടച്ചവനെ മാറ്റി വെക്കരുതേ അല്ലാഹുവിനെ ഓർക്കാതെ നിനക്ക് കഴിയണം ആ പടച്ചവനെ ഓർക്കുന്നതിനുള്ള സൗഭാഗ്യത്തെ അഞ്ചു നേരത്തെ നമസ്കാരത്തിലും എല്ലാ സുന്നത്തെ നമസ്കാരത്തിന് ശേഷം നീ ഉടമസ്ഥനായ പടച്ചവനോട് തേടണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ രണ്ടാമതും പറഞ്ഞതെന്തെന്നറിയോ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക പടച്ചവനെ നിന്റെ അനുഗ്രഹങ്ങളൊക്കെ നന്ദി കാണിക്കുന്ന നന്ദികേട് കാണിക്കാത്ത അനുസരണയുള്ള നന്ദിയുള്ളവനായി നീ എന്നെ തിരഞ്ഞെടുക്കണേ തമ്പുരാനെ ആ ശുക്രനുള്ള തൗഫീഖും നീ എനിക്ക് തരണേ തമ്പുരാനെ ആ പ്രാർത്ഥനയാണ് നീ പടച്ചവനെ നിനക്ക് ഞാൻ ഇബാദത്തുകള് ചെയ്യുന്നുണ്ട് ആരാധനകള് നിനക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുന്നുണ്ട് പോരാ എന്റെ ഇബാദത്തുകള് കേവലം ഇബാദത്തുകളായാൽ പോരാ ആ ഇബാദത്തുകൾ ഹുസ്നുൽ ഇബാദയാകാ ഇത് എല്ലാ ദിവസത്തെയും എല്ലാ സമയത്തെയും ഏത് സമയം നീ നിന്റെ റബ്ബിന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ പോലെ നാല് കാലിൽ വീണിട്ട് കുട്ടിലിടന്നിട്ട് കുഞ്ഞുങ്ങളെ തേടി കരയുന്നത് പോലെ അല്ലാഹുവിന്റെ പള്ളിയുടെ ഉള്ളറകളിലും വീടിന്റെ ഉള്ളറകളിലും ഈ ലോകത്ത് എവിടെയെല്ലാം നിന്റെ ശിരസ് നീ നിലത്തേക്ക് ചേർത്ത് വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിലെ നമ്മ ശിരസ്കനാകുന്നുവോ ആ നമസ്കാരത്തിന് തൊട്ടുടനെ നീ ചോദിക്കണമെന്ന് ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുട മാതരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ മറക്കരുത് മൂന്ന് കാര്യങ്ങൾ പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ കൊള്ളൂല നീന്തല് പോരാ കുറുക്കല് പോരാ അത് നിങ്ങൾ പറയുന്നതിന്റെ പേരിൽ പ്രസംഗിക്കുന്നവന് ചാട്ടമോ വാട്ടമോ കോട്ടമോ നേട്ടമോ ഒന്നുമില്ല പറയുന്ന ഞാൻ നന്നാവണം ആദ്യം പണ്ടാരോ പറഞ്ഞതുപോലെ ചെറിയ വെള്ളോച്ച പ്രസംഗിച്ച് എനിക്ക് മാത്രം കേൾക്കണ്ട വാക്കുള്ളത് കേട്ടോട്ടെ എന്ന് പറയാനാണ് എന്ന് പറഞ്ഞ് ഞാനോ പണ്ട് പറയണ്ടായി അപ്പൊ അതുകൊണ്ട് പ്രസംഗിക്കുന്ന ഞാൻ നല്ലവനാണ് അതുകൊണ്ട് ഇരിക്കുന്നവരൊക്കെ കുമ്പസാര കൂട്ടിൽ വന്നവനാണെന്ന ധാരണയിൽ പ്രസംഗിക്കനല്ല ആദ്യം ഞാൻ നന്നാവണം രണ്ടാമത് ആരാ പറയിപ്പിച്ചവര് സംഘാടകര് അവരൊക്കെ വാതാക്കണ്ടേ പിരിച്ച മാത്രം മതിയോ നല്ല സംഘാടകരെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് എന്താണെന്നറിയില്ല എല്ലാ മൂലിയാക്കന്മാരായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ അവര് അവിടെ കൊട്ടേഷൻ വിടാൻ പോകും ഇവിടെ വണ്ടി നേരെ വയ്ക്കാൻ പോകും പ്രസംഗം കഴിഞ്ഞിട്ട് പോകുമ്പോ ചോദിക്കണം ഇന്നെന്തായിരുന്നു പ്രസംഗിച്ചത് ആര് കേട്ടു
ഞങ്ങൾക്കായിട്ടുള്ള സമയമില്ലല്ലോ, വരുന്നവരെ സൽക്കരിക്കട്ടെ, വരുന്നവരെ സൽക്കരിക്കാൻ മോളെ കെട്ടിക്കുന്നതല്ലോ, ദീനിന്റെ മജ്‌ലിസാണ്, നീ എവിടെയെങ്കിലും കേൾക്കണമായിരുന്നു. നിനക്കാ രണ്ടാമത് ഈ വസിയത്ത്, അത് കഴിഞ്ഞിട്ട് വേണം മൂന്നാമത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ അമൽ ചെയ്യാത്ത തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രസംഗിക്കാൻ ആർക്കാ കഴിയാത്തത്? ഇരിക്കുന്നവരൊന്നും പ്രസംഗിക്കാത്തവര അക്കരമുള്ള ഷാജമ്മന്നാനി പ്രസംഗിക്കും, പ്രസംഗിക്കും, എല്ലാ പണ്ഡിതന്മാരും പ്രഭാഷണം നടത്തും, ഇരിക്കുന്നവരൊക്കെ പ്രസംഗിക്കുന്നവരാണ്, മോശക്കാരൊന്നുമല്ല. പിന്നെ കുല്ലു ജലീലിൽ ജലീലിൽ, ഒരു പുതുമയ്ക്കൊരു സുഖമുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ നാട്ടിലുള്ളവർ പ്രസംഗിക്കാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ജദീദിനും ഒരു ജദീദുണ്ട്, ഒരു സുഖമുണ്ട്, അതുകൊണ്ട് വന്നതാണ്. എന്റെ നാട്ടിൽ ഞാൻ പ്രസംഗിക്കൂല, ചിലപ്പോൾ ഒരു നാലെങ്കിലും കൊണ്ടുപോയി പ്രസംഗിപ്പിക്കും. അപ്പൊ അത് സ്വാഭാവികമായി നടക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രസംഗിക്കാൻ ആരെ കൊണ്ടും കഴിയും, പക്ഷെ പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ അഭിമന്യനായ ഷെയ്ഖുൽ ഹദീസ് കുളപ്പുറം ബീരാൻകുട്ടി ഹദറത്ത് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ എപ്പോഴും പറയുമായിരുന്നു, ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ വഅദി അൽഫി റജുലിൻ ഫീ റജുലി. വലിയ തത്വമാണ് അത്. ഹാലു റജുലിൻ അൻഫഉ മിൻ വഅദി അൽഫി റജുലിൻ ഫീ റജുലി. ആയിരം പേര് ഒരാൾക്ക് വഅദ് പറയുന്നതിനേക്കാൾ, ആയിരങ്ങളല്ലേ കൂടിയിരിക്കുന്ന സ്ത്രീകളൊക്കെ, ആയിരം പേര് വന്നിട്ട് ഒരാൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരാള് ആയിരങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് അയച്ചു കൊടുക്കല. അള്ളാഹു പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്താൽ, അല്ല പഠിക്കുന്ന കാര്യങ്ങൾ അമൽ ചെയ്താൽ വീണ്ടും അല്ല പഠിപ്പിച്ചു തരുമെന്നാൽ അതൊരു സഹാബാക്കൾ അങ്ങനെ ഒരു കാര്യം പഠിച്ചാൽ അത് ചെയ്യും, എന്നിട്ട് അടുത്ത പഠിക്കും. നമ്മളാണെങ്കിലോ പഠിച്ച് ഇങ്ങനെ എല്ലാം കൂടെ മെമ്മറിയിൽ വെച്ചുകൊണ്ട് നടക്കുക, എന്നിട്ടോ വാഴിട്ട് പള്ളി വരെ പൂജ്യം. അതില്ല എന്ന് പറഞ്ഞാൽ വിവരം ഇല്ല. ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ടു, മതബോധം നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഈ ഒരു ദുആ എല്ലാ ആളുകളും സഹോദരിമാരൊക്കെ ഉസ്താദുമാരോട് ചോദിച്ചിട്ട്, എന്നോടല്ല ഉസ്താദുമാരോട് ചോദിച്ചിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. നിസ്സാരമായ ഒരു ചെറിയ ദുആ, അതിന്റെ ഗൗരവം ഞാനിപ്പോ പറയും ഇൻഷാഅല്ലാഹ് രണ്ടു മണിക്കൂർ കൊണ്ട്. അള്ളാഹുമ്മ അഇന്നി അലാ